ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബസ്ബൂസയാണ്. ബസ്ബൂസ എന്ന് പറയുന്നത് ഒരു അറബിക് ഡിഷാണ്, സ്വീറ്റ് ഐറ്റാണ്. അപ്പോൾ ഇത് റവ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻസ് റവയാണ്. റവയും പാലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. റവ വറുക്കൊന്നും വേണ്ട, വെറുതെ എടുത്താൽ മതി. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവ, പിന്നെ ഇത് ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതായത് തേങ്ങ ഒന്ന് ചൂടാക്കിയിട്ട്, 2 മിനിറ്റ് ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നത്. കളറ് മാറാതെ ചൂടാക്കിയെടുക്കണം, കളറ് മാറാൻ പാടില്ല. ഇതൊരു കപ്പ്, പിന്നെ ഒരു കപ്പ് പാല്, 1/2 കപ്പ് മൈദ, ഇത് 1/4 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാരയൊക്കെ ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇത് 1/2 കപ്പ് നെയ്യാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. പിന്നെ 2 കോഴിമുട്ടയും കൂടെ വേണം. ഒന്നെടുത്താലും മതി, ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കാന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് ഇതിൻ്റെ ഡൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം റവ ഇട്ട് കൊടുക്കുക, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, പഞ്ചസാര, മൈദ 1/2 കപ്പ് മൈദ, പിന്നെ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കുക. ഇത് വേറൊരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ 2 കോഴിമുട്ട പൊട്ടിച്ചെടുക്കും. കോഴിമുട്ടയും പാലൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളത് എടുത്താൽ മതി, ഫ്രിഡ്ജിൽ വെച്ചതൊന്നും എടുക്കരുത്. ഇതിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ചെടുക്കുക. പിന്നെ നമ്മളെടുത്ത് വെച്ച 1/2 കപ്പ് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാനൊരു കുറച്ച് നെയ്യ് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇത് സെറ്റ് ചെയ്യണ പാത്രത്തിലൊന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. നെയ്യൊന്നും നല്ലോണം മിക്സ് ആവില്ല, എന്നാലും പറ്റണ അത്ര മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് കട്ട കെട്ടാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും അറബിക് ഡിഷാണെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളുമാണ് ഇതിലുള്ളത്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. മിക്സ് റെഡിയായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നല്ലോണം വെള്ളമില്ലാതെ കുറച്ച് ടൈറ്റായിട്ടുള്ള മിക്സായിരിക്കും. ഇത് നമ്മൾ ഓവനിൽ വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഞാൻ ഗ്ലാസിൻ്റെ ട്രേയാണ് എടുത്തിട്ടുള്ളത്. അല്ലെ, നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കണേ അലുമിനിയത്തിൻ്റെ, നോൺ സ്റ്റിക്കിൻ്റെ അങ്ങനത്തെ ഒക്കെ ട്രേ എടുത്താലും മതി. ഇനി ഇതിൽ ആദ്യം കുറച്ച് നെയ്യോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും തേച്ച് വെക്കും. മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഉണ്ടാക്കി വെച്ച മിക്സ് ഇതിൽ ചേർത്ത് കൊടുക്കും. നമ്മളിത് കുറച്ച് ഇങ്ങനെ നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കുക, ഒരേ ലെവലില് ആക്കി കൊടുക്കുക. ഇത് ഓവനിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ബ്രൗൺ കളർ ആവണ വരെ ബേക്ക് ചെയ്തെടുക്കണം. 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് ഇത് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തിട്ട് ബദാമൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ മുകൾ ഭാഗം ബ്രൗൺ കളർ ആകണ വരെ ഒരു 20 മിനിറ്റും കൂടെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ട്രേൻ്റെ പകുതി ഭാഗം വരെ മാത്രമേ ഉള്ളൂ ഇത് മാവ് ഒഴിച്ചെടുക്കാൻ പറ്റുക. അപ്പോഴുള്ളത് പൊന്തി വരുമ്പോൾ കറക്റ്റ് ലെവലിലാവുള്ളൂ, ട്രേൻ്റെ ഫുള്ള് ഒഴിക്കാൻ പാടില്ല. ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഗ്യാപ്പ് കൂടെ ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇത് ഫുള്ള് ബേക്ക് ആയി കഴിഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ നല്ലോണം പൊട്ടിപ്പോകും, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം തന്നെ കട്ട് ചെയ്തിട്ട് ബാക്കി ബേക്ക് ചെയ്യണം. പിന്നെ ഓരോന്നിൻ്റെ മുകളിലും ബദാം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തു. ബദാമൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മുകൾ ഭാഗം നല്ല ബ്രൗൺ കളർ ആകുന്നവരെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 20 മിനിറ്റും കൂടെ വെച്ചാൽ മതി. ബസ്ബൂസയിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് 1 കപ്പ് വെള്ളം, 1 കപ്പ് പഞ്ചസാര, പിന്നെ 1 നാരങ്ങയുടെ നീര്, റോസ് വാട്ടർ. റോസ് വാട്ടറിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് പഞ്ചസാര മെൽറ്റ് ആവുന്ന വരെ ചൂടാക്കിയിട്ട് നമ്മുടെ ബസ്ബൂസ റെഡി ആയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഷുഗർ സിറപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള ഷുഗർ സിറപ്പ് ബസ്ബൂസയിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച അതേ ലൈനിൽ കൂടെ ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഷുഗർ സിറപ്പ് ഇതിൻ്റെ ഗ്യാപ്പ് കൂടെ ഇതിലേക്കൊക്കെ നല്ലോണം ഒലിച്ചിറങ്ങിക്കോളും. ഷുഗർ സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ പാത്രത്തിൽ നിറയെ ഉണ്ടാവുമെങ്കിലും പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. ഇനി ഇത് നമ്മൾ ചുരുങ്ങിയത് 1-3 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം സെർവ് ചെയ്യാൻ. അങ്ങനെ ബസ്ബൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.